ഹലോ ഗായ്സ്, വെൽക്കം ടു സ്റ്റീസ് വ്യൂസ്. ഇറ്റ്സ് മീ സ്റ്റീവിൻ. ഇന്നത്തെ നമ്മുടെ സിനിമ എന്ന് പറയുന്നത് വിടുതലൈ പാർട്ട് 1. ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള വെട്രിമാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കകാല തൊട്ടുള്ള സിനിമകൾ തൊട്ട് തന്നെ കണ്ടിട്ടുള്ള ഭയങ്കര ഒരു ഫാനാണ്. ആടുകളം തൊട്ടും അല്ലെങ്കിൽ പൊല്ലാതവൻ തൊട്ട് തന്നെയുള്ള സിനിമകളും കാര്യങ്ങളും കണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. സോ ആടുകളമായിക്കോട്ടെ, പൊല്ലാതവനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ എടുത്തിറക്കിയിട്ടുണ്ടായിരുന്ന വടച്ചെന്നൈ അസുരനൊക്കെ ആയിക്കോട്ടെ, നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രത്യേക ഒരു ഫീല് തരുന്ന ഒരു സിനിമകളാണ്. ഇമോഷണലി നമുക്ക് കണക്ട് ആവുകയും നമുക്ക് കുറേയധികം കോൺഫ്ലിക്റ്റുകളൊക്കെ നമുക്ക് വളരെയധികം ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒക്കെ സിനിമകളായിരുന്നു ഇതെല്ലാം. ഇതിൽ നിന്ന് തന്നെ പോലെ ഒരു സിനിമ തന്നെയാണ് ഈ വിടുതല് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഈ സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായെങ്കിലും തിരക്കുകൾ കാരണം കാണാൻ സാധിച്ചിരുന്നില്ല. കണ്ടവരെല്ലാം വളരെ ഗംഭീര സിനിമയാണ്, തീർച്ചയായിട്ടും പോയി കാണണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനൊന്ന് സിനിമ കാണാനായിട്ട് പോയി. എനിക്ക് സിനിമയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും പറയാനുള്ളത് തന്നെയാണ്, ഒരു ഗംഭീര സിനിമയാണ് വിടുതല് പാർട്ട് 1 എന്ന് പറയുന്നത്. ഗംഭീരം എന്ന് പറയുമ്പോൾ ഒരു KGF പോലെയോ ബാഹുബലി പോലെയോ അത്ര ഗംഭീരമായിട്ടൊരു സിനിമയല്ല. നിങ്ങൾ ആടുകളം കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അസുരം കണ്ടിട്ടുണ്ടെങ്കിൽ, വടചെന്നൈ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ജയ് ഭീമോ അല്ലെങ്കിൽ നൻപകൽ നേരത്തെ മയക്കമോ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ, അത്തരത്തിലൊരു സിനിമകളുടെ ഗംഭീരത്തിനേക്കാളും മികച്ച ഒരു ഗംഭീര സിനിമയാണെന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി പറയാനായിട്ട് പറ്റുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതിയും കാര്യങ്ങളും, ഈ സിനിമ നമ്മൾ ഇമോഷണലായിട്ട് കണക്റ്റ് ആകുന്ന രീതിയും കാര്യങ്ങളും അത്തരത്തിലാണ്. അപ്പോൾ ഈ ഒരു സിനിമ എനിക്ക് പേഴ്സണലി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളതാണ് എൻ്റെ ഹംബിളായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് സിനിമയുടെ പറ്റിയിട്ടുള്ള പോസിറ്റീവ് സൈഡ്സ് അല്ലെങ്കിൽ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം എന്നുള്ളതിൻ്റെ പ്രധാന ഘടകങ്ങളിലേക്ക് എനിക്ക് ഫസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ പെർഫോമൻസുകളാണ്. സൂരി എന്ന് പറയുന്ന ഒരു കോമേഡിയൻ ആക്ടർ, നിങ്ങൾക്കറിയായിരിക്കും ഈ ഒരു സിനിമയിൽ പ്രധാന കേന്ദ്ര കഥാപാത്രം ചെയ്തിരിക്കുന്നത് സൂര്യയാണ്. തമിഴ് സിനിമകളിലെ കോമഡി വേഷം ചെയ്തിരിക്കുന്ന സൂര്യയെ പല സിനിമകളും ഞാൻ കണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ട്, എന്ത് വെറുപ്പിക്കലാണ് ഇദ്ദേഹം. ഈ ഇദ്ദേഹത്തിൻ്റെ കോമഡികൾ കണ്ടും എടുത്തു. ഒന്ന് ഈ സീൻ കഴിഞ്ഞിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട സീനിലേക്ക് കടക്കാമെന്ന് വരെ ചിന്തിച്ചിരുന്നിട്ടുണ്ട് ഞാൻ. പക്ഷേ ഈ സിനിമയിൽ സൂര്യയുടെ പ്രകടനം എന്ന് പറയുന്നത് കരിയറിലെ ബെസ്റ്റ് പ്രകടനമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത്രയും മീറ്റർ പിടിച്ചുകൊണ്ട് ഒന്ന് കൂടുകയോ കുറയുകയോ ചെയ്യാതെയുള്ള പ്രകടനം അസാധ്യ പ്രകടനമാണ്. ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷൻ, അദ്ദേഹം ഒരു കൊടുക്കുന്ന പ്രണയത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ, പ്രണയനിക്ക് കൊടുക്കുന്ന വാല്യൂ കൊണ്ട് അദ്ദേഹം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നമുക്ക് കോരിതെരിപ്പിക്കുന്ന തരത്തിലാണ് അതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യപ്പെട്ടത്. ഇതേപോലെ തന്നെ പറയേണ്ട മറ്റൊരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പ്രണയനായിട്ട് വന്നിട്ടുള്ള ഭവാനി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടറും നമുക്ക് വളരെയധികം ഇൻഡെപ്തായിട്ട് നമ്മളെ മനസ്സിലോട്ട് തട്ടി വരുന്ന ഒരു ക്യാരക്ടറാണ്. ആക്ച്വലി ഈ ഒരു നമ്മുടെ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പോലീസ് കഥാപാത്രമാണ്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ്. ഒരു മൈനിങ് കമ്പനി നമ്മുടെ തമിഴ്നാട് കാട് പ്രദേശങ്ങളിലേക്ക് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിന് സപ്പോർട്ടായിട്ട് ഗവൺമെൻറ് നിൽക്കുന്നുണ്ട്. സോ അവിടെയുള്ള കാട് പ്രദേശത്തുള്ള അവിടുത്തെ ജനങ്ങൾ കാര്യങ്ങൾ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അവരിതിനെതിരെ പ്രതിഷേധിക്കുകയും തമിഴ് മക്കൾ സംഘം എന്ന് പറയുന്ന ഒരു രീതിയിൽ അവർ ഡെവലപ്പ് ആവുകയും അതിലുള്ള പെരുമാൾ അല്ലെങ്കിൽ വാദ്യർ എന്ന പേരിലുള്ള കുറേയധികം എഞ്ചിനീയർ എന്ന പേരിലുള്ള കുറേയധികം ആളുകൾ ഇവർ ലീഡ് ചെയ്യുകയും ഇവരും പോലീസും അല്ലെങ്കിൽ ഇവരും ഭരണ പക്ഷവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് സിനിമയിലേക്ക് കാണിക്കുന്നത്. സോ അങ്ങനെ ഒരു സംഘം അവിടെ നിലനിൽക്കെ അവിടെയുള്ള ഒരു പോലീസ് ക്യാമ്പിലേക്ക് അല്ലെങ്കിൽ പോലീസ് കമ്പനിയിലേക്ക് എത്തുന്ന ഒരു ഡ്രൈവർ കഥാപാത്രമായിട്ടാണ് കുമരേശൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ സൂര്യ എന്ന് പറയുന്ന കഥാപാത്രം എത്തുന്നത്. അവിടെ എത്തുന്ന ഒരു കാട്ടിലെ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന തമിഴരശി എന്ന് പറയുന്ന ഭവാനി ശങ്കർ ചെയ്യുന്ന കഥാപാത്രം. അവർ തമ്മിലുള്ള ആ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രകടനം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ഓഫീസർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനമൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞ് ശരിക്കും നമുക്ക് അദ്ദേഹത്തിന് കണ്ടു കഴിഞ്ഞ് രണ്ടൊന്ന് പൊട്ടിക്കാൻ തോന്നുന്ന തരത്തിലുള്ള, അത്രയും നമുക്ക് ദേഷ്യം തോന്നുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്രയും ഗംഭീര പ്രകടനമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗൗതം വാസുദേവ് മേനോനുണ്ട്, വിജയ് സേതുപതിയുണ്ട്. വിജയ് സേതുപതി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ ടൈം എന്ന് തന്നെ പറയുന്നത് 5 മിനിറ്റിന് താഴെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എനിക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ടോട്ടൽ സിനിമയിൽ. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അദ്ദേഹത്തിന് രണ്ടാം പാട്ടിൽ വരാൻ പോകുന്ന എത്രത്തോളം ഒരു പോസിബിലിറ്റീസ് ഉണ്ട്, എത്രത്തോളം അദ്ദേഹം രണ്ടാം പാകത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന ഒരു ബിൽഡപ്പ് അത്രയും രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസുകളാണ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്ന ഒന്നാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയിലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് കൈയടിച്ച് ശരിക്കും നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സിനിമകളിൽ നമുക്ക് ലോങ് ഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ കണ്ടിരിക്കുന്ന ഒരു ലോങ് ഷോട്ട് അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടിന്യൂസ് ആയിട്ട് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. സോ ആ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിലാണ്. നമ്മളൊരു ആക്സിഡൻറ്റ് സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കാണും, എന്തൊക്കെ നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതുപോലെ എടുത്ത് കാണിച്ചുകൊണ്ട് ആണ് ഒരു പാലത്തിൻ്റെ മുകളിലൊരു ട്രെയിൻ ആക്സിഡൻറ്റ് സീൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു ഒരു പട്ടി പണിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അത്രയധികം ആർട്ടിസ്റ്റുകൾ അവിടെയുണ്ട്,
അത്രയധികം ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ട്രെയിൻ ബോഗുകളുടെ ഇടയിൽ വീഴുന്ന സീനുകൾ കാണിക്കുന്നുണ്ട്, ക്യാമറ താഴോട്ട് പോകുന്നുണ്ട്, മുകളിലോട്ട് പോകുന്നുണ്ട്. ഗംഭീര വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്ന മെജോറിറ്റിയും കാട്ടിലാണ്. കാടിൻ്റെ ഭംഗി അതേപോലെ തന്നെ വരച്ച് കാട്ടിരിക്കുകയാണ്. നമുക്ക് ആ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അതിൽ ഓരോ ഇലയും അല്ലെങ്കിൽ ഓരോ കമ്പും കോലൊക്കെ മേത്ത് തട്ടുന്ന രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് അത്രയും രസകരമായിട്ട് എൻ്റെ സിനിമ ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഇതിനോട് തന്നെ ചേർത്ത് വെക്കേണ്ട മൂന്നാമത്തെ ഒരു പോസിറ്റീവാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഗാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇളയരാജയാണ് ഇദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ, ഈ സിനിമയുടെ ഗാനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. രണ്ട് ഗാനങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. രണ്ടും വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഗാനങ്ങൾ ചെയ്തിരിക്കുന്നത്. 1985-80 കാലഘട്ടത്തിലുള്ള ഒരു രംഗങ്ങളാണ് സിനിമയിലൂടെ കടന്നു പോകുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഗാനരംഗങ്ങളാണ് ഈ സിനിമയിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. അത് വളരെയധികം രസകരമായിട്ട് നമുക്ക് കമ്പയിൻ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് തോന്നിയിരിക്കുന്നത്. ഈ സിനിമയുടെ നെഗറ്റീവ് വശങ്ങളെപ്പറ്റി പറയുമ്പോൾ എനിക്ക് കാര്യമായിട്ടൊന്നും എടുത്ത് പറയാനായിട്ട് തോന്നുന്നില്ലെങ്കിലും ചില പ്രേക്ഷകർക്ക് മേ ബി പറയാൻ സാധ്യതയുള്ളതിലെ കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സീൻസുകളായിരിക്കും. കാരണം ഇതിൽ പോലീസ് ബ്രൂട്ടാലിറ്റീസ് ഒരുപാട് കാണിക്കുന്നുണ്ട്. ചില പോലീസുകൾ ചില സ്ത്രീകളോടും പുരുഷന്മാരോടും ചെയ്യുന്ന ചില രംഗങ്ങൾ മേ ബി ചിലർക്ക് ഡിസ്റ്റർബിംഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പോലീസ് ബ്രൂട്ടാലിറ്റി അത്രയധികം കൂടുതലായിട്ട് കാണുന്ന കുറേ വിഷ്വൽസ് ഇതിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിലൊരു മേ ബി ചിലവർക്ക് ബുദ്ധിമുട്ടാവാനായിട്ടുള്ള സാധ്യതയുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എനിക്കത് ഓക്കെ ആയിരുന്നു, കാരണം ആ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് എന്നാലാണ് നമുക്ക് ആ പെയിനും കാര്യങ്ങളും നമുക്ക് പ്രോപ്പർലി നമുക്ക് കൺവേ ആവുന്നുള്ളൂ. എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ എനിക്കെടുത്ത് പറയേണ്ടത് ഓവറോൾ ഈ ഒരു ഫിലിം ബെറ്റർ ആവുന്നതിൽ അല്ലെങ്കിൽ ഓവറോൾ ഫിലിം ഒരു ഗംഭീരമാവുന്നതിൽ വലിയൊരു പങ്ക് വെച്ചതിൻ്റെ ഡയറക്ടർ വെട്രിമാരൻ തന്നെയാണ്. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ് അതിൻ്റെ ഒരു വേൾഡ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ സൂര്യ എന്ന് പറയുന്ന ക്യാരക്ടർ എന്താണെന്നുള്ളത് കാണിക്കാനായിട്ട് അദ്ദേഹം ഒരു പച്ചയായിട്ടൊരു മനുഷ്യനാണ്. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാൻ സമ്മതിക്കുന്ന ഒരാൾ, തെറ്റല്ലെങ്കിൽ ഞാൻ എന്തിനു ക്ഷമ ചോദിക്കണം എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിലൂടെ ലൈഫിൽ തിരിച്ചറിവുകൾ എന്തൊക്കെ വരുന്നു, അദ്ദേഹത്തിന് പറ്റുന്ന തെറ്റുകൾ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഓരോ ക്യാരക്ടേഴ്സിനും വ്യക്തമായ സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മളെ ബിൽഡപ്പ് ചെയ്ത് ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് കൊണ്ടെത്തിക്കുന്ന സീൻ വരെ നമുക്ക് ത്രില്ലടിപ്പിക്കുന്ന തരത്തിലാണ് സിനിമ കൊണ്ടെത്തിക്കുന്നത്. രണ്ടാം ഭാഗം കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ അതിൻ്റെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ വെട്രിമാനിന് വലിയൊരു ബിഗ് സലൂട്ട് കൊടുക്കണം ഈ ഒരു സിനിമ അത്രയും എൻഗേജിംഗ് ആയിട്ട് പിടിച്ച് ഇരുത്തിയതിൽ. സോ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ ഈ സിനിമ നിങ്ങൾ എന്തുകൊണ്ട് തിയേറ്ററിൽ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇത്തരം സിനിമകൾ പൊതുവേ ഞാൻ കാണാൻ ആഗ്രഹിക്കാറില്ല. കാരണം നല്ല സൗണ്ടും ബഹളവുമുള്ള ആക്ഷനുള്ള സിനിമകൾ ഞാൻ തിയേറ്ററിൽ ഞാൻ പേഴ്സണലി പോയിട്ട് കാണാറുള്ളൂ. ഇത്തരം സിനിമകൾ ഒ ടി ടിയിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഒരു വെട്രിമാരൻ്റെ പടമായതുകൊണ്ടും നല്ല റിവ്യൂസ് ഉള്ളത് കൊണ്ടും തീർച്ചയായിട്ടും കാണണമെന്ന് കരുതി കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു മാജിക്കാണ് അല്ലേ. നമുക്ക് മറ്റൊരാളുടെ ഫീലിങ്സ് നമ്മുടേതായിട്ട് മാറുന്ന ഒരു പ്രതിഭാസമാണ് സിനിമ അല്ലേ. മറ്റൊരാൾക്ക് അനുഭവിക്കുന്ന വേദന, മറ്റൊരാളനുഭവിക്കുന്ന സങ്കടമായിക്കോട്ടെ സന്തോഷം വേണം, നമ്മുടെ സന്തോഷം സങ്കടമായിട്ട് നമുക്ക് തോന്നുകയാണ് അല്ലെ. മറ്റൊരാളനുഭവിക്കുന്ന വേദന നമ്മുടെ വേദനയായിട്ട് തോന്നണം. ഇത്തരത്തിൽ അതിലൂടെ പോകുന്ന ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും വേദനയും സന്തോഷവും അല്ല നമ്മുടേതാണെന്ന് തോന്നിപ്പിക്കുന്നു. അവർ പ്രണയിക്കുമ്പോൾ നമ്മളും പ്രണയിക്കുകയാണെന്ന് തോന്നുന്ന തരത്തിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇതൊരു മാജിക്കാണ്. സോ തീർച്ചയായിട്ടും ഈ സിനിമ ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് എന്ത് പറയുന്നത്, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്. സോ പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് 30 പേര് മാത്രമേ തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം സിനിമകൾ സത്യത്തിൽ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതൊരു ഒ ടി ടിയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ കാണാൻ പറ്റണമെന്നുള്ള നിർബന്ധമുണ്ടായിരിക്കില്ല. നമ്മളും അതിനിടയിൽ നമ്മൾ മറ്റു പല കാര്യങ്ങൾ ചെയ്യുവാനും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എൻഗേജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സിനിമ എന്നുള്ള തിയേറ്ററിലൂടെ നമ്മൾ പോയി കാണുമ്പോൾ അവിടെ മാത്രം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനായിട്ട് നമുക്കൊന്നും കൂടി പറ്റും. ഈ സിനിമ യാതൊരു വിധത്തിലുള്ള ബോറിംഗ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് കാണുമ്പോൾ ഈ സിനിമ തരുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ്. ഈ സിനിമയുടെ അവസാനത്തിൽ ഒരു സ്നേക് പീക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്നുള്ള പോലെ രണ്ടാം ഭാഗത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വിജയ സേതുപതി കഴിഞ്ഞാടാൻ പോകുന്ന രംഗങ്ങളുണ്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ഒരു കാണാൻ ആകാംക്ഷ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രണ്ടാം ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും വിടുതല എന്ന് പറയുന്ന സിനിമ ഞാൻ തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആടുകളം അല്ലെങ്കിൽ വടച്ചെന്നൈ അല്ലെങ്കിൽ അസുരൻ പോലുള്ള സിനിമകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നും കൂടിയും കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വരെ കാണുന്നതുവരേക്കും ഗുഡ് ബൈ.